നമസ്കാരം ഇക്കുറി പാർലമെൻറ്റിലേക്ക് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും മത്സരിക്കുന്നുവെന്ന് വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി അതിന് സ്ഥിരീകരണം ലഭിച്ചത് എട്ട് മാസങ്ങൾക്ക് മുൻപ് അമിത്ഷാ കേരളത്തിലെത്തിയപ്പോൾ തൃശ്ശൂരിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ അമിത്ഷായുടെ ഒപ്പം വേദി പങ്കിട്ട് സുരേഷ് ഗോപി നടത്തിയ ആ പ്രഖ്യാപനമാണ് തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക തൃശ്ശൂർ എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചുരിയോടുകൂടിയാണ് അമിത്ഷാ അതിനെ നേരിട്ടത് അമിത്ഷാ പിന്നീട് കാര്യം തുറന്ന് പറയുകയും ചെയ്തു സുരേഷ് ഗോപി തന്നെയാണ് ഇപ്രാവശ്യം തൃശ്ശൂരിൽ മത്സരിക്കുകയെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടുമായി നിൽക്കുന്നത് പ്രധാനമന്ത്രിയും അമിത്ഷായുമാണ് എന്നതാണ് ഏറ്റവും സവിശേഷമായ കാര്യം അദ്ദേഹത്തിൻ്റെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇപ്പോൾ തൃശ്ശൂരിലെയുള്ള ജനങ്ങൾ തന്നെ നേരിട്ട് പ്രവർത്തനവുമായി രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അവിടുത്തെ സ്ത്രീകളും തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളുമൊക്കെ സ്വമേധയാ ഗോപിക്ക് വേണ്ടി അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു അതിന് ഏറ്റവും അധികം ഊർജ്ജം പകർന്നത് രണ്ടാഴ്ചകൾക്ക് മുൻപ് കോഴിക്കോട് തളിക്ഷേത്രത്തിൽ വെച്ചുണ്ടായ ഒരു സംഭവമാണ് അന്ന് മാധ്യമപ്രവർത്തകയായ ഷിത അദ്ദേഹത്തിന് ഷിതയുടെ തോളിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചുവെന്നും അത് സ്ത്രീത്വത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണെന്നും സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വളരെ ശക്തമായിട്ട് പ്രചരിക്കുകയും ആ പ്രചരണമൊക്കെ നിഷ്പലമാക്കി നിഷ്പ്രഭമാക്കിക്കൊണ്ട് കേരളത്തിലെമ്പാടുമുള്ള സ്ത്രീകൾ തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്ത് വരികയും ചെയ്തു സുരേഷ് ഗോപി അത്തരക്കാരനല്ല പത്ത് നാൽപ്പത് വർഷമായി സിനിമാ ഫീൽഡിലുണ്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് രാഷ്ട്രീയ മേഖലയിലുണ്ട് പൊതുപ്രവർത്തന രംഗത്തുണ്ട് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ തന്നെ രംഗത്ത് വന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് സാമൂഹിക സിനിമാ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ രംഗത്ത് വന്നതോടുകൂടി അത് അദ്ദേഹത്തിന് ഊർജ്ജമായി മാറുകയായിരുന്നു ആ ഊർജ്ജത്തിൽ നിന്നും വീണ്ടും ഒരു ഉയർത്തെഴുന്നെടുപ്പിനാണ് ഇപ്പോൾ സുരേഷ് ഗോപി ശ്രമിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിലെ ഓട്ടോത്തൊഴിലാളികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണം എന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം അവിടെ ഓടിയെത്തുകയും ചെയ്തു ആദ്യം സുരേഷ് ഗോപിക്ക് വേണ്ടി ഇവർ ഒരു പ്രചാരണ തന്ത്രങ്ങളൊക്കെ മെനയുകയും അവരുടെ വണ്ടികളിൽ ചതിക്കില്ല എന്ന് ഉറപ്പാണ് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിക്കുകയും ഇക്കുറി ചതിക്കില്ല എന്ന് ഉറപ്പാണ് എന്നുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അവർ പ്രവർത്തനം തുടങ്ങിയത് ഇതറിഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി മണ്ഡലത്തിൽ ഉള്ള ഓട്ടോ തൊഴിലാളികളെ കാണാനായിട്ട് ഓടിയെത്തുകയും അവരുടെ പ്രവർത്തനത്തിന് ഊർജ്ജം പകരുകയും ചെയ്തു തീർച്ചയായിട്ടും ഇക്കുറി തൃശ്ശൂരിൽ കാണാൻ കഴിയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരിക്കും എന്നതിൽ സംശയമില്ല അതിൻ്റെ പ്രധാന കാരണം തൃശൂരിൽ നിന്നും ജയിച്ചുപോയ എം ബി അവിടെ കാലുത്തുന്നില്ല എന്നുള്ള ആരോപണം തന്നെയാണ് അത് ഈ ഓട്ടത്തൊഴിലാളികൾ തന്നെ പറയുന്നുണ്ട് മറ്റു തൊഴിലാളികൾ പറയുന്നുണ്ട് അവിടെയുള്ള സ്ത്രീകൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വളരെ ശക്തമായി ബാധിക്കുന്നത് സുരേഷ് ഗോപിക്ക് ഇപ്രാവശ്യം വലിയ വിജയമുണ്ടാവുമെന്ന് തന്നെയാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായേക്കുന്ന ഒരു അനുകൂല തരംഗം മുതലെടുക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ചെയ്യേണ്ടതുള്ളൂ ആ അനുകൂല തരംഗം മുതലാക്കിയാലോ സുരേഷ് ഗോപിക്ക് അവിടെ ജയിച്ച് കയറാന് കഴിയുമെന്നാണ് തൃശൂർ ഗാർ തന്നെ പറയുന്നത്